Hello friends, Bigg Boss Season 2 will നിങ്ങൾക്ക് ഓരോരുത്തരുടെയും ഫേവറേറ്റ് കണ്ടസ്റ്റൻസ് ഓരോരുത്തരായിരിക്കും. എൻ്റെ ഫേവറേറ്റ് കണ്ടസ്റ്റൻറ്റ് നമ്മുടെ സ്വന്തം രജിത് സാറാണ്. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. അദ്ദേഹം കരഞ്ഞ രണ്ട് സിറ്റുവേഷൻ, ഒന്ന് സ്വന്തം അമ്മയുടെ കാര്യം പറയുമ്പോഴും, രണ്ട് അന്ന് സ്വന്തം സത്യം ജയിച്ചു എന്ന് ലാലേട്ടൻ പറഞ്ഞപ്പോഴുമാണ് അദ്ദേഹത്തിന് കണ്ണു നനഞ്ഞ് നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ ഒരാൾ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരാളെ ദേഷ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പൊട്ടിത്തെറിക്കുന്ന രീതി പലതും വ്യത്യസ്തമാണ്. അന്ന് അത്രയും പേര് സാറിനെ വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോൾ പോലും ഒന്നും തിരിച്ചു പറയാനോ അതല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അതിനെ ബഹുമാനിക്കാനല്ലാതെ വേറൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല. അത്രയും ഇൻസൾട്ട് ചെയ്ത് പോലും അദ്ദേഹം തിരിച്ച് ഒരു മാന്യമല്ലാത്ത രീതിയിൽ സംസാരിച്ചിട്ടില്ല. അതൊക്കെ തന്നെയാണ് രജിത് സാറിന് ഇഷ്ടമുള്ള കാരണം. അതുപോലെ ബാക്കി എല്ലാവരും ഫുക്കറും മിണ്ടുന്നില്ല, അവരും മിണ്ടില്ല പറഞ്ഞ പട്ടി മൂങ്ങുന്ന പോലെ മൂങ്ങിയിട്ടുണ്ട്. പക്ഷെ സാർ എന്നൊക്കെ വ്യത്യസ്തനായിട്ട് സ്വന്തം ഒരു പട്ടാളം ക്രിയേറ്റ് ചെയ്ത് ഒറ്റയാൾ പട്ടാളം തന്നെയാണ് സാർ, വൺ മാൻ ആർമി ഇൻ ബിഗ് ബോസ്. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ വേറെ ആരും സപ്പോർട്ട് ചെയ്യാനില്ല, എല്ലാവരും ഒരാളെ തന്നെ കൂട്ടം ചേർന്ന് ആക്രമിക്കുന്ന നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ഇത്രയും തവണ ക്യാപ്റ്റൻസി ടാസ്കിൽ വന്നു, അതുപോലെ തന്നെ ടാർഗറ്റ് ചെയ്ത് അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ശ്രമിച്ചപ്പോഴും തിരിച്ചൊരു വാക്ക് പറയാതെ മിണ്ടാതിരുന്നു. ഇതെല്ലാം അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിത്വം തന്നെയാണ് കാണിച്ചു തരുന്നത്. അതുപോലെ എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമാവാനുള്ള വേറൊരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് നല്ല നല്ല ഉപദേശങ്ങൾ കൊടുക്കുക, അതല്ലെങ്കിൽ നമ്മൾ എന്താണോ വിചാരിക്കുന്നത്, ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ നമ്മൾ എന്താണോ വിചാരിക്കുന്നത് ആ സെയിം കാര്യമാണ് പുള്ളിക്കാരൻ അവിടെ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരെ പറ്റി, ആരിനെ പറ്റി, വീടിനെ പറ്റി, മഞ്ജുവിനെ പറ്റിയൊക്കെ നമ്മൾ എന്താണോ വിചാരിക്കുന്നത് ആ ഒരു സെയിം പാറ്റേൺ അല്ലെങ്കിൽ സെയിം കാര്യങ്ങളാണ് പുള്ളിക്കാരനോട് എല്ലാവർക്കും ഒന്ന് പവന് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ, ഇതൊക്കെ അദ്ദേഹത്തിന് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവാത്തത്. ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാരന് ഇത്രയും ഫാൻ ബേസ് പുറത്തുണ്ടെന്നുള്ളത് ആൾക്കും അറിയില്ല, അതുപോലെ തന്നെ അതിനുള്ളിലുള്ള ബാക്കി കണ്ടസ്റ്റൻസിനും അറിയില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തെ എല്ലാവരും ചേർന്ന് കയ്യെ കൊണ്ട് നടന്നേനെ. എന്താണെങ്കിലും അവസാനം വരെ സാർ ഉണ്ടാവും. നിങ്ങൾക്ക് ആരൊക്കെയാണ് ഫേവറേറ്റ് ആയിട്ടുള്ളത്, അതിനുള്ള കാരണം, അതായത് രജിത് സാറിന് ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് അതെന്തുകൊണ്ടാണ് എന്നുള്ളതും കൂടി നമ്മളടുത്ത് ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.